ഉമ്മൻചാണ്ടി ഈ കൊട്ടിഘോഷിച്ച ഈ ജനകീയ പരിപാടിയൊക്കെ നടത്തിയിട്ട് എത്രയാ ഉമ്മൻചാണ്ടി ഇവിടെ ചികിത്സാ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കേരളത്തിലെ സാധാരണ ആളുകളുടെ കയ്യിൽ എത്തിയെന്നറിയോ? 5 വർഷം കൊണ്ട് 833 കോടി രൂപ, 833 കോടി രൂപ. കഴിഞ്ഞ 7.5 വർഷക്കാലത്തിനിടയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി, തുടർച്ചയായി കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ചികിത്സാ ഫണ്ടിൽ നിന്ന് കേരളത്തിലെ സാധാരണക്കാരുടെ ആശ്വാസത്തിനെത്തിയ തുക എത്രയാണെന്നറിയോ? 7633 കോടി രൂപയാണ്. ഏത് താരതമ്യമാണ് ഈ കോൺഗ്രസിന്റെ ജനസമ്പർക്കവും പിണറായി വിജയന്റെ മരണവും തമ്മിലുള്ളത്? നിങ്ങൾ വെറും തട്ടിപ്പാണ്, തരികിടയാണ്, ജനങ്ങളെ കബളിപ്പിക്കുന്ന നാടകമാണ്. എന്ത്, അദ്ദേഹം തന്നെ ഈ ചർച്ചയിൽ പറയാ, എന്ത് പ്രജകൾ, ആരെ പ്രജകളാണ്, നമ്മളെ പ്രജകളല്ല, തുല്യമായ അവകാശവും അധികാരവും ഒക്കെയുള്ള ജനങ്ങളാണ് മിസ്റ്റർ, സിവിൽ സമൂഹമാണ്, പൗരസമൂഹമാണ്, ഭരണഘടനാപരമായി അധികാരങ്ങളും അവകാശങ്ങളും അവരുടെ ഒരവകാശം എന്ന നിലക്കാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആനുകൂല്യങ്ങൾ നൽകുന്നത്. നിങ്ങളെ അതല്ല, ഫ്യൂഡൽ കാലത്തെ രാജാക്കന്മാരെ പോലെ ഒരാൾ വരിക, എന്നിട്ട് എന്താണ് ഈ കട്ടിൽ കിടന്ന സ്ട്രെച്ചറിൽ കിടന്ന രോഗിയുടെ സ്കാൻ റിപ്പോർട്ട് പരിശോധിക്കുക, അയാൾ എക്സ്റേ റിപ്പോർട്ട് പരിശോധിക്കുക, എന്നാ കൊടുക്ക് 1 ലക്ഷം. ഇങ്ങനെ പ്രജകൾക്ക് വാരി വലിച്ചു കൊടുക്കുന്ന ഒരു രീതിയല്ല. കൃത്യമായി ആവശ്യങ്ങളുള്ള അപേക്ഷകൾ പരിശോധിക്കുകയും ഇറങ്ങി നടത്തുകയും അർഹതപ്പെട്ട എല്ലാ ആളുകൾക്കും കൊടുക്കുകയും ചെയ്യുക. ഒരു തടസ്സവും ആ കാര്യത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. 7633 കോടി രൂപയാണ് ഈ 7.5 വർഷക്കാലത്തിനിടയിൽ കേരളത്തിലെ പാവങ്ങളുടെ ചികിത്സാ സഹായവും ദുരിതാശ്വാസമായിട്ട് മുഖ്യമന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് കിട്ടിയത്. നിങ്ങൾ 5 വർഷം ഭരിച്ചപ്പോ 833 കോടി രൂപ മാത്രമാണ്. നിങ്ങൾ നോക്കുക, കേരളത്തിൽ 10-62 ലക്ഷം. ഏയ്, ഞാൻ പറയുമ്പോ ഇടപെടരുത് മിസ്റ്റർ, അങ്ങനെ ഇടപെടാം. താൻ പൊതുയോഗത്തിൽ ഇരുന്ന് കോൺഗ്രസിന്റെ യോഗത്തിൽ കച്ചറ ഉണ്ടാക്കുന്ന പോലെ ഇത്തരം ചർച്ചയിൽ പാനലിസ്റ്റ് ആയിട്ട് വന്നിട്ട് കച്ചറ ഉണ്ടാക്കുന്നു വിചാരിക്കണ്ട. അങ്ങനെ കച്ചറ ഉണ്ടാക്കിയാൽ അതിനെ നേരിടാൻ കഴിയുന്ന ആളാ ഞാൻ. അപ്പൊ താങ്കള് പറയുന്ന ആദ്യം കേൾക്കുക. താങ്കൾ പറയുമ്പോ ഞാൻ വളരെ ക്ഷമാപൂർവ്വം കേട്ടല്ലോ. താങ്കൾ പറഞ്ഞതിൽ എന്തെങ്കിലും വസ്തു ഉണ്ടോ? എന്തെങ്കിലും വിവരമുണ്ടോ? എന്തെങ്കിലും വിവരങ്ങളുണ്ടായിരുന്നോ? എന്തെങ്കിലും വസ്തുക്കളുണ്ടോ? ഒരു അടിസ്ഥാനവും ഇല്ലാത്ത ഉറക്കത്ത് പഴംതുണി ചവക്കുന്നത് പോലെ നിങ്ങളുടെ ഈ കനകുലുവിന്റെ PR സംഘം നിങ്ങൾക്ക് നൽകുന്ന വിവരങ്ങൾ, ഇത്തരം ചർച്ചകൾ വിളമ്പുന്നല്ലാതെ ജനങ്ങളുടെ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. എന്താ കേരളത്തിലെ പ്രശ്നം? കേരള സർക്കാർ പെൻഷൻ കൊടുക്കുന്ന ആളുകളുടെ എണ്ണം കൂട്ടുകയാണ്, ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുകയാണ്. ആ കേരളം നേരിടുന്ന പ്രതിസന്ധി എന്താണ്? അജിംസെങ്കിലും മനസ്സിലാക്കുമല്ലോ. കേരളം കഴിഞ്ഞ 7.5 വർഷക്കാലം കൊണ്ട് കേരളത്തിന്റെ റവന്യൂ വരുമാനം വർദ്ധിപ്പിച്ചില്ലേ? നീതി ആയോഗിന്റെ തന്നെ കണക്കിൽ റവന്യൂ വരുമാന വർദ്ധിപ്പിൽ എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് റേറ്റിൽ ഇന്ത്യയിലെ 1-ാമത്തെ സംസ്ഥാനമാണ് കേരളം, നമ്പർ 1 സംസ്ഥാനമാണ്. അത് ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയും? കേരളത്തിനുണ്ടായിരിക്കുന്ന സമ്പദ് രംഗവുമായി ബന്ധപ്പെട്ട ധനപ്രതിസന്ധി എന്താണ്? ആ ഫിനാൻഷ്യൽ ക്രൈസിസ് എന്ന് പറയുന്നത് കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം കടമെടുക്കാനുള്ള പരിധി വരെ നിഷേധിക്കുന്നു കേന്ദ്ര സർക്കാർ. അങ്ങനെ 10-67,000 കോടി രൂപയോളം കേരളത്തിന് ന്യായമായ അർഹതപ്പെട്ട വരുമാനം കേന്ദ്ര വിഹിതമായി കിട്ടേണ്ടത് കേരളത്തിന് നിഷേധിക്കുന്നു. അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ആ കാര്യം നിങ്ങൾ സംസാരിക്കുന്നുണ്ടോ? തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക്, നഗരസഭകൾക്കും പഞ്ചായത്തുകൾക്കും കൊടുക്കേണ്ട ഫണ്ട് 833 കോടി രൂപ ഇപ്പൊ കേന്ദ്രം തരാനാണ്. കേരളം എന്താണ്, ധനകാര്യ കമ്മീഷൻ സമീപിക്കുകയാണ്. നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ടോ? എന്തേ BJP ക്കെതിരായിട്ട്, കേന്ദ്ര സർക്കാരിനെതിരായിട്ട്, അവരുടെ സംസ്ഥാനങ്ങൾക്കെതിരായിട്ടുള്ള, ഫെഡറൽ തത്വങ്ങൾക്കെതിരായിട്ടുള്ള ഈ നിലപാടിനെ വളരെ വൈരനിര്യാതന ബുദ്ധി വെച്ചുകൊണ്ട് കേരളത്തെ അവർ ടാർഗറ്റ് ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾ കളിക്കുന്ന രാഷ്ട്രീയം എന്താണ്? കേരളത്തിൽ കടുത്ത സാമ്പത്തിക ഉപരോധം ഉണ്ടാക്കി, കേരളത്തിലെ ജനങ്ങളെ പെൻഷൻ കൊടുക്കുന്നില്ല, ശമ്പളം കൊടുക്കുന്നില്ല, DA കൊടുക്കുന്നില്ല, റേഷൻ കൊടുക്കുന്നില്ല എന്നൊക്കെയുള്ള ഒരവസ്ഥയുണ്ടാക്കി കേന്ദ്രത്തെ കൊണ്ട് ആ ഉപരോധം മൂലം കേരളത്തെ ബുദ്ധിമുട്ടിച്ച് ജനങ്ങളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് തിരിച്ചുവിടാമെന്ന സാർവദേശീയ തലത്തിൽ തന്നെ അമേരിക്കൻ സാമ്പ്രായത്വവും CEO ഒക്കെ നടത്തുന്ന അതേ ഒരു സ്ട്രാറ്റജി ഇവിടെ BJP പയറ്റുകയാണ്. ആ BJP യുടെ സ്ട്രാറ്റജിയിൽ നിന്ന് കോൺഗ്രസിന് വേണ്ടി തെരഞ്ഞെടുപ്പ് തന്ത്രം മെനയുന്ന ആളാണ് ഈ കനകുലു. ആ കനകുലുവിന്റെ ചുട്ടുവിദ്യകളൊന്നും ഇവിടെ ഏശാൻ പോകുന്നില്ല. ഞങ്ങൾ ജനങ്ങളെ അണിനിരത്തി ഇതിനെ നേരിടും.